ഹായ് ഞാൻ ശിവപ്രസാദ് ഇതലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുമാരൻ ഒരു കവിതയുമായിട്ടാണ് വരുന്നത് ആശാൻ്റെ കവിതകൾ വായിച്ചും കേട്ടും വളരെയേറെ പരിചയമുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ ആ ആധുനിക കവിത്രയത്തിൽ എല്ലാം കൊണ്ടും പിന്നീട് വായിക്കപ്പെട്ടതിൻ്റെ ഒരു തോത് വെച്ച് നോക്കിയാൽ ഒന്നാമൻ തന്നെയാണ് ജനിച്ചതിൽ മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആശാൻ ജനിക്കുന്നത് ആ കൂട്ടത്തിൽ ഉള്ളൂരിൻ്റെയും വള്ളത്തോളിനും മുമ്പ് ജനിക്കുന്ന ആളുമാണ് ആ നിലയ്ക്ക് മാത്രമല്ല അതല്ലാതെ പിന്നീട് ഏറെ വായിക്കപ്പെട്ടയാൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ വള്ളത്തോളിനെയും ഉള്ളൂരിനെയും കവിഞ്ഞാണ് ഇപ്പോൾ ആശാൻ്റെ നിൽപ്പ് എന്ന് നമുക്കറിയാം ആശാൻ്റെ ഒരു കവിതയുമായി കരുണ എന്ന കവിതയുമായിട്ടാണ് ഈ അധ്യായം എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യണം നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും താല്പര്യമുള്ള അനേകം കാര്യങ്ങളൊപ്പം ആസ്വദിക്കാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന പല കാര്യങ്ങളുമായാണ് ഭാഷയും സംസ്കാരവുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ ഉണ്ടാവുക ആശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മരിക്കുന്നത് ആശാൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കവിതയാണ് കരുണ ഒരുപക്ഷെ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരു കവിത കൂടിയാണ് കരുണ അങ്ങനെ പറയുന്നത് അതിൻ്റെ വ്യത്യസ്ത മാധ്യമങ്ങളിലേക്കുള്ള അതിൻ്റെ പ്രവേശം പരിഗണിച്ചു കൊണ്ടുകൂടിയാണ് കരുണ സിനിമയായും നാടകമായും കഥാപ്രസംഗമായും ഒക്കെ പല രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടു എന്നത് കരുണയുടെ വലിയ ശക്തി തന്നെയാണ് അതിൻ്റെ കാമ്പ് തന്നെയാണ് മറ്റൊന്ന് കരുണ ഒരു ബുദ്ധകഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതാണ് ആശാൻ ഇരുപത്തി മൂന്നിൽ കരുണ വരുമ്പോൾ തൊട്ട് മുൻപത്തെ വർഷം ആശാൻ്റെ ചണ്ടാല ഭിക്ഷകി എന്ന കവിത വരുന്നുണ്ട് അതും ഒരു ബുദ്ധകഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ച ഒരു പക്ഷേ വാസോദത്തയുടെയും ഉപഗുപ്തൻ്റെയും കഥ പറഞ്ഞ കരുണയിൽ ഉണ്ട് ഞാനിവിടെ കരുണയുടെ ഒരു പഠനമല്ല ഉദ്ദേശിക്കുന്നത് കരുണ വായിക്കാനാണ് കരുണ വായിക്കുകയല്ല ചൊല്ലുകയാണ് വേണ്ടത് എന്നെനിക്കറിയാം അതിനുള്ള ശ്രമം നടത്താമെന്നേ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നുള്ളൂ പല ആളുകൾ ചൊല്ലിയിട്ടുള്ളൊരു കവിതയാണ് കരുണ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണത് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ആ ഈണത്തിൽ വളരെ എളുപ്പത്തിൽ പാടാവുന്ന കവിതയാണ് പക്ഷേ അതല്ല അതിൻ്റെ ഭാവവുമായിട്ട് കുറച്ചുകൂടെ ചേർന്ന് പോവുക കുറച്ചുകൂടി ഒരു താളമാണ് എന്നും നമുക്കറിയാം ഒരുപാട് പേരത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് മധുസൂദനൻ നായരെ പോലുള്ള ആളുകൾ വളരെ സാർത്ഥകമായ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഈണം തന്നെയാണ് ഞാനും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എൻ്റെ സ്വന്തമായൊരു ഈണം അല്ല എങ്കിലും അത് കേട്ടിട്ടില്ലാത്തവർക്കും ഇനിയും കേൾക്കാൻ ആഗ്രഹമുള്ളവർക്കുമൊക്കെ ഈ വീഡിയോയിലൂടെ കേൾക്കാം എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഒന്നാം ഭാഗം ഈ എപ്പിസോഡിൽ ഇതൾ യൂട്യൂബ് ചാനലിൽ നോക്കാം അനുപമ കൃപാനിധി അഖിലബാന്ധവൻ ശാഖ്യ ജിനൻ ധർമ്മരശ്മി ചൊരിയും നാളി ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃതരാജവീധി തൻ കിഴക്കരികിൽ കാളിമകാളും നഭസെയും അവയ്ക്കും വെണ്മനോജ്ഞ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ നഗത്താളിരുന്നാൽ നഖത്താളിരുന്നാൽ കാണും ചെറു മതിലിനുള്ളി ചിന്നിയ പൂങ്കുലകളാം ു തൊങ്ങൽ ചൂഴു മോരു പൊന്നശോകം വീടുത്തിയ കുടത്തൻ കീഴി മസൃണശിലാസനത്തിൻ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിശൃമര സുരഭിയാം ഉപധാനത്തിൽ മെല്ലയൊട്ടു ചാഞ്ഞും കിൽ കസവുമിന്നും പൂവാട തെല്ലളഗോപരി ഒരു വശത്താക്കിയും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്ത മുല്ലമാലമിന്നും കൂന്തൽ ഒട്ടു കാണുമാറും നന്മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമായി തങ്കപ്പങ്കജത്തെ വെല്ലും വലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റിവെച്ചും രാമച്ചവിശറി പനിനീരിൽ മുക്കി ോഴിയെ കൊണ്ടോമൽ കൈവള കിലുങ്ങേ ഒട്ടു വീശിച്ചും കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ചുളാങ്കിയിരിക്കുന്നു മതിമോഹിനീ ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്ന് തരുക്കളുടെ രാജൽ കരകേസരങ്ങൾ വീശിടുന്നു ദൂരത്തോരു രാജമല്ലി മരം പൂത്തു വിലസും പോലെ കൊണ്ടൽവേണി മണിയവൾ കുതുകർന്നൊരു മലർച്ചെണ്ടൊരു കരവല്ലിയാൽ ചുഴറ്റിടുന്നു ഇളം തെന്നൽ തട്ടി മെല്ലെ ഇളകി ചെറു തരംഗച്ചുളി ചേരും മൃദുചേലച്ചോലയിൽ നിന്നും വെളിയിൽ വരുമ ചാരുവാമേതര പദാബ്ജം പൊൻതള കിലുങ്ങുമാറവൾ ചലിപ്പിക്കുന്നു മറയും മലർവല്ലിയിൽ കുണ്ഠിതമാർനിടക്കിടെ മറിമാന്മീഴി നോക്കുന്നു വെളിക്കെന്നല്ല ഇടതൂർ നിമകറുത്തു മിനുത്തുള്ളിൽ മതജലം പൊടിയും മോഹന നേത്രം പ്രകൃതിലോലം പിടഞ്ഞു മണ്ടി നിൽക്കുന്നു പിടിച്ചു തൂ നീർത്തിളങ്ങും സ്ഫടിക കുപ്പിയിലിട്ട പരൽമീൻ പോലെ തുടുതുടേ സ്ഫുരിച്ചേഴും അധരപല്ലവങ്ങൾ തൻ നടുവോളമെത്തും ഞാത്തിൻ ധവളരത്നം വിളങ്ങുന്നു മാണിക്യമായി അവൾ ശ്വസിക്കും രാഗം താൻ വെളിയിലങ്ങനെ ഘനീഭവിക്കും പോലെ നിദംബ ഗുരൂദയാൽ താൻ നിലംവിടാൻ കഴിയാതി സ്ഥിതിയിൽ തങ്ങുമിക്ഷോണീരംഭതാനത്രേ വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിൽ അറിയാതില്ലിവെളയാരും വെളിയിലെന്തിനോ പോയി മടങ്ങിവരും വേറൊരു നളിനാക്ഷി നടന്നിതാ നടയിലായി കനിഞ്ഞൊന്നു പുഞ്ചിരി പൂണ്ടവളയക്കാമിനി കാർ കുനു കാട്ടി വിളിച്ചിടുന്നു ഭലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരി രസം കലർന്നീതോ ഫലം ചൊൽക കനിയായിതോ എനിക്കു സന്ദേഹമില്ല ഇക്കുറി ഓർക്കിലപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ യാർ നിങ്ങനെ അവൾ തുടർന്ന് ചോദിച്ചാൾ ഉടൻ അരികത്തണഞ്ഞു തോഴി തൊഴു കയ്യോടെ സമയമായില്ലെന്നു താനിപ്പോഴും സ്വാമിനി അവൻ വിമനസ്സായിരയ്ക്കുന്നു വിഷമമെന്നാൾ കുണ്ഠിതയായിത് കേട്ടു പുരികം കോട്ടിയും കളിച്ചെണ്ടുചെറ്റ് ചൊടിച്ചുടൻ വലിച്ചെറിഞ്ഞും മട്ടൊഴുകും വാണിയവൾ ചൊല്ലിനാൽ മനമുഴറി ഒട്ടുതോഴിയോടായൊട്ട് സ്വഗതമായും സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയ ത്തില്ലൊഴിഞ്ഞു തൊഴി കാടുചൊല്ലുന്നതാമെന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീ ഉൽപ്പലബാണൻ പണമില്ലാഞ്ഞുതാൻ വരാൻ മടിക്കയായാവാം അസാധു ഗണികയായിത്തന്നെ എന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പതകോമളെ പ്രണയം മാത്രമാണെന്ന് നീ വശം വധസുഖജ്ഞാനി വശക്കേടെനിക്കു വരാൻ വശമില്ലെന്നാലും വന്നതയുക്തമല്ല വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണിൽ കൊതിയാമാർക്കും അനുരക്തരഹോധനപതികൾ നിത്യമൻ കാലിൽ കനകാഭിഷേകം ചെയ്ത് തൊഴുതാൽ പോലും കനിഞ്ഞുന്നു കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചുമുനിയെ കാണുവാൻ മു ഉഴറുന്നല്ലോ കമനീയകായകാന്തി കലരും ജനമിങ്ങനെ കമനീ വിമുഖമായാൽ കഠിനമല്ലേ നക്ഷത്രം പോലെ ഭംഗിയിൽ വിടർന്നിടുന്ന കേസര മുുകുളമുണ്ടോ ഗന്ധമേലാതെ അഥവാ കഷ്ടമി യുവാവശ്രമണഹതകൻ്റെ കഥയില്ലായ്മകൾ കേട്ട് കുഴങ്ങുന്നുണ്ടാം അവസരം നോക്കുന്നുണ്ടാം യമരാജ്യത്തിലാശാഖ്യസ്ഥവിരന്നു പോയൊതുങ്ങാൻ സ്ഥലമില്ലല്ലീ അനുനയം ചൊൽവാൻ ചെവി തരുന്നുണ്ടോ സഖി അവൻ അനുരാഗാങ്കുരം വാക്കിൽ സ്ഫുരിക്കുന്നുണ്ടോ വിവിക്തദേശത്തിൽ തന്നെ വചിച്ചിതോ ദുഃത്യം എൻ്റെ വിവക്ഷിതമറിഞ്ഞെല്ലാം പറഞ്ഞിതോ നീ മര്യാദയിൽ തന്നെ അവനോർക്കിൽ ക്ഷണിക്കുമൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ അതു ചെയ്യുമായിരുന്നാൽ അത്രമാത്രമായി മിഴിക്കാം മധുരാകൃതിയെ നോക്കി ലയിക്കാമല്ലോ അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി ാന്തിതൻ വിലയിടിഞ്ഞിടുന്നു വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും കുലനയവിരുദ്ധമായി കൊഴുക്കുമിപ്രണയത്തിൽ നിലനായികയിൽ കണ്ടു ഹസിച്ചു ചലതലകാഞ്ചലയായി ചാപലമിതരുതെന്ന് തലവിലങ്ങനയാട്ടി തിരസ്കരിച്ചു അബദ്ധത്തിൽ നായികയെ നയിക്കും കുട്ടിനി മതിയുപദേശ സംരംഭം നീ ഉരിയാടേണ്ട മടയരില്ല ലോകത്തിൽ മുറയുരയ്ക്കാത്തതായി പടുപാട്ടൊന്നും പാടാത്ത കഴുതയില്ല വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മതിന്മതൻ ഫലമായിട്ടെന്ന ബോധം പൊരുളാണെങ്കിൽ കൊലയും കൊള്ളയും കൂടി കുലപരമ്പരയായാൽ നലമെന്നു ചൊല്ലും നീതി നുണതാ നൂനം ധനദുർദേവതയ്ക്കെന്നും ത്രപവിട്ട ഹോമോഹത്താൽ തനതംഗം ഹോമിക്കുമിത്തയ്യലാൾക്കുള്ളി അനവധ്യ സുഖതമാമനുരാകാങ്കുരം വരാ തനിയെ പിന്നതു വന്നാൽ

ഉടനെ ചക്രങ്ങൾ നിലത്തുരുളുമൊച്ചകൾ കൂട്ടി പൊടി പൊങ്ങിച്ചു വീതിയിൽ വടക്കു നിന്നും ആനദാക്രമായ കൊമ്പിൽ പൂവണിഞ്ഞും തിരയിന്മേൽ ഫേനപിണ്ടം പോലെ പൊങ്ങും പൊഞ്ഞുതുള്ളിച്ചും കിലുകിലെ കിലുങ്ങുന്ന മണിമാലയാർന്ന കണ്ഠം കുലുക്കിയും കുതിച്ചാഞ്ഞു താടയാട്ടിയും കാള കാളരണ്ടുവലിച്ചൊരു കാഞ്ചനക്കളിത്തേരോടി മാളികതൻ വന്നണയുന്നു വാതുക്കലായി ഉടനഗ്രം വളഞ്ഞു കിന്നരി വച്ച പാതുകങ്ങൾ പൂണ്ടും പട്ടുതലപ്പാവാർന്നും കാതിൽ വജ്രകുണ്ടലങ്ങൾ അണിഞ്ഞും കൈകൾ മോതിരങ്ങൾ തൻ കാന്തിയിൽ കഴുകിക്കൊണ്ടും തങ്ക നൂൽ കുടുക്കിയെന്നു തനിമഞ്ഞിറമാർന്നോ രങ്കിയാൽ തടിച്ചിരുണ്ട് തടിമറച്ചും കരയാർണ ചെങ്കൗഷേയം ൊറിഞ്ഞുകുത്തിയുടുത്തു പുറങ്കാൽ വരെ പൂങ്കച്ചും ഞാത്തിപ്പാറിച്ചും പൊന്നര ഞാൻ തുടൽ പുറത്തടിയച്ചുമിരുപാടും മിന്നുമുത്തരിയം നീട്ടി മോടിയിലിട്ടും മണിത്തെ അതിൽ നിന്നതി സുഭകമന്യനാം ഒരു വണികൊരൻ വൈദേശികൻ റങ്ങി നിന്നു അതു അതുകണ്ടുടനെ ദൂതി അത്തരുണിമണിയെ സസ്മിതം നോക്കിക്കടക്കണ്ണാൽ ആജ്ഞയും വാങ്ങി പതിവ് പോലുപചാരപരമായി പോയി അകത്തേക്കായി അതിഥിയെതിരേറ്റ് സൽക്കരിക്കുവാൻ ആസനം വിട്ടുടൻ വിട്ടുടന്മെല്ലെ എഴുന്നേറ്റു വഴിയേ താൻ വാസവദത്തെയും മണിയറയിലേക്കായി പരിച്ഛമൊക്കെയേന്തി പുറകെ നടന്നു ചെല്ലും പരിചാരികയാകും മന്നിഴലുമായി കരപറ്റി നിന്നു വീണ്ടും കുണുങ്ങിത്തൻ കുളത്തിലെ കരയെന്ന പിട പോലെ നടന്നു പോയി കരുണയുടെ ഒന്നാം ഭാഗമാണ് ഈ എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗങ്ങൾ മറ്റെപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി